വളരെ എളുപ്പത്തിൽ ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ നമുക്ക് നല്ല ടേസ്റ്റിൽ ഒരു കോളിഫ്ലവർ മസാല തയ്യാറാക്കി എടുക്കാം അതും വളരെ പെട്ടെന്ന് തന്നെ അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവർ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം 5 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് വാർത്തെടുത്ത് വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം മസാല തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ പാനൊക്കെ നന്നായി ചൂടായി കിട്ടി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ കാരണം ഓയിലാകുമ്പോൾ അത്ര മണമൊന്നും ഉണ്ടാവില്ല വെളിച്ചെണ്ണയിൽ ചേർത്താൽ നല്ല സ്മെല്ലാണ് അതിലേക്ക് 2 ചെറിയ സവാള വലുതാണെങ്കിൽ ഒന്ന് മാത്രം മതി നീളത്തിൽ നുറുക്കിയിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഒരുപാട് ബ്രൗൺ കളറൊക്കെ ആവണേക്കാൻ മുമ്പ് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ കുറച്ച് നേരം നിന്ന് വെയിറ്റ് ചെയ്താൽ നന്നായിട്ട് വാടി കിട്ടും അതിനുശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർക്കാം അടുത്തതായിട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ 3 വലിയ തക്കാളി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അരച്ച് ചേർക്കുമ്പോഴാണ് ഈ മസാലയ്ക്ക് നല്ല പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് വരുന്നത് അതുകൊണ്ട് എല്ലാവരും അരച്ചിട്ട് തന്നെ ചേർക്കുക ഇനി തക്കാളി ചെറുതാണെങ്കിൽ 3 എന്നുള്ളതിന് പകരം 4 എണ്ണമായിട്ടും ചേർക്കാം ഇനി ഇതിന് നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റിയിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കണത് അടുത്തതായിട്ട് ചേർക്കണത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെ അളവ് കൂടരുത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർക്കാം ഒരുപാട് ആവണ്ട അപ്പോൾ നല്ല കുത്താവും അപ്പോൾ 1/2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തത് പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ ടേബിൾ സ്പൂണും ടീസ്പൂണും പറയണത് നോക്കിക്കോളൂ കേട്ടോ പിന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഈ മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിന് നല്ലൊരു ചിക്കൻ മസാലയുടെ ടേസ്റ്റ് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷേ ഇത് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ മസാലകളൊക്കെ ചേർത്ത ശേഷം 1 ഫ്രൈ ആയ ശേഷം മാത്രം ചിക്കൻ മസാല ചേർക്കുക ചിക്കൻ മസാല ചേർത്തിട്ട് ഒന്നും കൂടി ഈ മസാലപ്പൊടികളൊക്കെ കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് മുരിഞ്ഞു കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണോ മല്ലിയിലയാണോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അതിടാം കറിവേപ്പില മല്ലിയില പുതിനയില ഏതാണെങ്കിലും ഇടാം ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കറിവേപ്പിലയാണ് അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടു പക്ഷേ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഏത് വേണമെങ്കിൽ ഇടാം നന്നായിട്ട് മസാലപ്പൊടികളുടെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരല്പം വെള്ളം ഒഴിക്കാം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയാനായിട്ട് പറ്റില്ല ഒന്ന് കുറുകുന്നതുപോലെ ഒരു കുറുക്കി എടുക്കുന്ന പോലത്തെയുള്ള വെള്ളമേ വേണ്ടു ഒരുപാട് വെള്ളം ആവശ്യമില്ല നമ്മൾ അധികം ഗ്രേവി ആക്കാതെയാണ് എടുക്കുന്നത് ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർ മാത്രം കുറച്ച് ചൂടുവെള്ളം കൂടുതൽ ഒഴിച്ചാൽ മതി പക്ഷേ ഇത് ഗ്രേവി ആക്കാതെ മസാല പറ്റിച്ചെടുക്കാനാണ് ടേസ്റ്റ് അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ വേവ് അധികമൊന്നും ഇല്ല കേട്ടോ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോഴാണ് കറക്റ്റ് മസാലയൊക്കെ കോളിഫ്ലവറിൻ്റെ അകത്തേക്ക് പിടിക്കുകയുള്ളൂ മൂടി തുറന്ന് നോക്കുകയാണ് വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു മണമാണ് വരുന്നത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ കോളിഫ്ലവർ മസാല നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കി നോക്കണം ഇനി ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട് അതെന്താണെന്നറിയോ പഞ്ചസാരയാണ് പഞ്ചസാര ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ 1/2 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ആ പഞ്ചസാര മെൽട്ട് ആവുന്ന സമയം കൂടി ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്
വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും പുതിയ വിഭവങ്ങളായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.